സഖാവ് പുഷ്പൻ നമ്മെ വേർപിരിഞ്ഞിരിക്കുകയാണ്. നിശ്ചയദാർഢ്യത്തിൻ്റെയും മനക്കരുത്തിൻ്റെയും പ്രതീകമായിരുന്നു നമ്മുടെ സഖാവ് പുഷ്പൻ. 1994 വിദ്യാഭ്യാസത്തെയും സഹകരണ മേഖലയെയും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി DYFE നടത്തിയൊരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂത്തുപറമ്പിൽ വെച്ച് സഖാവ് പുഷ്പനെ വെടിയേൽക്കുന്നത്. 5 സഖാക്കൾ ആ സമരത്തിൽ രക്തസാക്ഷികളായി മാറി. സഖാവ് പുഷ്പൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി ഇത്രയും നാൾ നമ്മോടൊപ്പം തുടരുകയായിരുന്നു. കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ കേരളത്തിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും നടക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും അവിടെ നിന്ന് പുഷ്പം മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഞങ്ങളോടെല്ലാം അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുമായിരുന്നു. അസാമാന്യമായിട്ടുള്ള മനക്കരുത്താണ് ഇത്രയും കാലം ജീവിക്കാൻ പുഷ്പനെ സഹായിച്ചത്. ഞാൻ ഓർക്കുന്നത്, ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് പുഷ്പനെ എളുപ്പത്തിൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി പുഷ്പൻ്റെ താടി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അത് കുറച്ചുനാൾ അദ്ദേഹത്തിന് അതിലൂടെ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തിരുന്നു. പക്ഷേ ശരീരം അത്രമാത്രം അനുവദിക്കാത്തതിനാൽ അത് തുടരാൻ കഴിഞ്ഞില്ല എന്ന സങ്കടത്തോടെ ഞാൻ ഓർക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സഖാക്കൾ ഇന്നും പുഷ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എവിടെ നടക്കുന്ന കാര്യവും കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും അവർ നിരന്തരമായി പുഷ്പനെ ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. തിരിച്ചിങ്ങോട്ട് പുഷ്പനിൽ നിന്ന് അവർക്ക് കിട്ടിയത് വലിയ ആവേശവും ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള മനസ്സിൻ്റെ ധൈര്യവുമാണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ പുഷ്പനെ കാണാൻ ആശുപത്രിയിൽ പോയിരുന്നു. പക്ഷേ അപ്പോഴേക്കും ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു. അതിനു മുമ്പ് ഇടയ്ക്കിടെ പുഷ്പനെ കാണാൻ പോകാറുണ്ട്. എന്തായാലും എല്ലാവർക്കും, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തന രംഗത്തെ എല്ലാവർക്കും എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന മനക്കരുത്തിൻ്റെ പ്രതീകമാണ് പുഷ്പൻ. പുഷ്പൻ്റെ വേർപാട് വലിയ സങ്കടം ഉളവാക്കുന്നുണ്ട്. എന്നാൽ വൈദ്യശാസ്ത്രത്തിന് പുഷ്പനെ വീണ്ടും ജീവനോടെ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത്ര വലിയ പരുക്കായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നതുകൊണ്ട് പുഷ്പം വേർപിരിഞ്ഞിരിക്കുന്നു. എൻ്റെ എല്ലാ തരത്തിലുള്ള അന്ത്യാഞ്ജലികളും അർപ്പിക്കുകയാണ്.